ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഹോളോ പെറ്റ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നായ്ക്കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ അല്ലെങ്കിൽ അവയുടെ ചില ശീലക്കേടുകൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. നായ്ക്കുട്ടികളുടെ ചില കുറുമ്പുകൾ, ദേഹത്ത് ചാടിക്കയറുക, കാരണമില്ലാതെ കടിക്കുക, ഇവയൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസിനെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പലപ്പോഴും ചില നായ്ക്കുട്ടികൾ വീട്ടിലുള്ളവരുടെയും ഉടമയുടെയും ദേഹത്ത് ചാടിക്കയറുന്നത് കാണാറുണ്ട്. നമ്മുടെ കാലുകളിലേക്ക് ചാടിക്കയറുന്ന നായ്ക്കുട്ടികളെ രണ്ട് മുൻകാലുകളിൽ കൂട്ടിപ്പിടിച്ച് പിറകിലേക്ക് തള്ളി മാറ്റി നോ പറയണം. ഇത് പല ദിനങ്ങളിൽ പല പ്രാവശ്യം ആവർത്തിക്കുക. കാരണമില്ലാതെ കടിക്കുന്ന നായ്ക്കുഞ്ഞിൻ്റെ വായിൽ ഇടതുകൈപ്പത്തി കടത്തിയ ശേഷം വലതുകൈ കൊണ്ട് മേൽത്താടിയിൽ തട്ടിക്കൊണ്ടിരിക്കുക. കടിക്കാൻ ശ്രമിക്കുമ്പോൾ നോ എന്ന ആജ്ഞയും അനുസരിക്കുമ്പോൾ സ്നേഹലാളനയുടെ ആംഗ്യങ്ങളും അഭിനന്ദനവും അറിയിക്കണം. വലിയ നായ്ക്കളിൽ സ്പ്രേ പ്രയോഗമോ പത്രക്കടലാസ് ചുരുട്ടിയുള്ള ചെറു ശിക്ഷണമോ നൽകേണ്ടി വരും. നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ദുശീലങ്ങൾ അകറ്റി നോ, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ തുടങ്ങിയ ആജ്ഞകളുടെ പൊരുളറിഞ്ഞ് പ്രാഥമിക മര്യാദയുടെ പാഠങ്ങൾ മനഃപ്പാഠമാക്കിയ നായ്ക്കൾക്ക് അടിസ്ഥാന അനുസരണ പരിശീലന പാഠങ്ങൾ, ഇതിനായുള്ള പഠനവും പരിശീലനവും ഉടമ സ്വയം നേടുകയോ നായ്ക്കളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ സഹായം തേടുകയോ ചെയ്യാം. സിറ്റ്, സ്റ്റേ, കം ഡൗൺ എന്നീ ആജ്ഞകൾ പഠിപ്പിക്കപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ നടത്തുക. കൂടാതെ ആവശ്യമനുസരിച്ച് കൂടുതൽ ആജ്ഞകൾ പഠിപ്പിക്കുകയും ആവാം. സ്നേഹവും ക്ഷമയും നായ എന്ന മൃഗത്തെക്കുറിച്ചുള്ള അറിവും പഠനവും ഒത്തുചേർന്നയാൾക്കു മാത്രമേ ഉത്തമ പരിശീലകനാകാനുള്ള അടിസ്ഥാന യോഗ്യതയുള്ളൂ എന്നോർക്കുക. നായ്ക്കളെ പരിശീലിപ്പിക്കാൻ അസാമാന്യ ധൈര്യമോ ചങ്കുറപ്പോ അല്ല, സ്നേഹവും ക്ഷമയും തുറന്ന മനസ്സും അറിവുമാണ് വേണ്ടത്. ഇങ്ങനെ നമുക്ക് നല്ല ശീലങ്ങൾ നമ്മുടെ നായ്ക്കുട്ടിയെ പഠിപ്പിക്കാം.